കൊച്ചിയിൽ നടുറോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഗുണ്ടായിസം. യാത്രക്കാരുള്ള ബസ്സിനുള്ളിൽ ജീവനക്കാർ പരസ്പരം തമ്മിലടിച്ചു. നേവൽ ബേസിന് സമീപം ഇന്നലെ രാത്രിയാണ് സംഭവം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലായിരുന്നു ഈ തമ്മിലടി, കാരണം എന്താണ്? ഫിജി, ആ ദൃശ്യങ്ങൾ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു സംഭവമാണ്. ആ ദൃശ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതെന്ന് തോന്നുന്നു. ഇന്നലെ വാത്തുരുത്തിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് 8 മണിയോടുകൂടി രണ്ട് സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിലടിക്കുകയായിരുന്നു. ഈ ബസ്സിൽ സമയക്രമവുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കങ്ങളാണ് ഇതിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. അല്ലെങ്കിൽ അതിന് ഈ സമയക്രമം അതിന് തൊട്ടു മുമ്പായി ഈ ഒരു ബസ് മറ്റൊരു ബസ്സിൽ പോയി ഇടിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ഈ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓവർടേക്ക് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് മറ്റൊരു ബസ്സിലെ ആളുകൾ ജീവനക്കാർ വന്ന് ഈ മുമ്പിൽ കിടന്ന ബസ്സിലെ ജീവനക്കാരെ തല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ആ സമയത്ത് അവിടെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത ആളുകളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ വളരെ ആക്രോശത്തോടുകൂടി ക്രോധത്തോടുകൂടി തന്നെ ഇവർ പരസ്പരം തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരേ സമയത്ത്, അതായത് സമയവുമായി ബന്ധപ്പെട്ട് വളരെ ചെറിയ ചെറിയ സമയത്തിന്റെ ഇടവേളകളിലാണ് ബസ്സുകൾ സഞ്ചരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവണതകളെല്ലാം തന്നെ ഈ ഓരോ സമയത്തും കൃത്യമായി ഇടവേളകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. മത്സരയോട്ടം തന്നെയാണ് നമുക്ക് ആ വഴികളിലേക്ക് ഇറങ്ങി യാത്ര ചെയ്യാൻ ഒരുപക്ഷെ കാൽനട യാത്രക്കാർക്ക് പോലും പേടി തോന്നുന്ന നിലയിൽ തന്നെയാണ് കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ പരക്കം പാച്ചിലെന്ന് പറയാൻ കഴിയും. ആ നിലയ്ക്കുള്ള സംഭവങ്ങൾ തന്നെയാണ് തുടർച്ചയായി ആവർത്തിക്കപ്പെടുന്നത്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ 4 പേരും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. എന്തായാലും 4 പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ ബസ്സിൽ യാത്രക്കാരുള്ള സമയത്താണ് ഈ തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നത് എന്നുള്ളതാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ വാഹനം ഇടിപ്പിക്കുകയും അതിനുശേഷം ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്ന് ആ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറി ബസ്സിലെ ജീവനക്കാരെ പരസ്പരം തമ്മിലടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉണ്ടായിരുന്ന ഘട്ടത്തിലാണെന്നുള്ളതാണ്. ഇതിൽ പരിഭ്രമിച്ച് യാത്രക്കാർ ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് അതിൽ നിന്നും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ചീത്ത വിളികളോടുകൂടി തന്നെ ആ പരസ്പരം തമ്മിലടിക്കുന്ന ബസ് തൊഴിലാളികളെയാണ് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെതിരെ പോലീസിന്റെ നടപടി ഉണ്ടായിട്ടുണ്ട്. 4 പേർക്കെതിരെ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ. ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒറ്റക്കാട്ട് ഇൻഷ ബസ്സിലെ ജീവനക്കാരാണ് ഇത്തരത്തിൽ തമ്മിലടിച്ചത്. ഫിജി. ശരി, എ ബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചിയിൽ സ്വകാര്യ ബസ്സിൽ ജീവനക്കാരുടെ തമ്മിലടി.